എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രീതാ സ്റ്റിച്ച് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു സ്നാക്സ് ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റ്, നല്ല കിഡില്ല, നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, എൻ്റെ ഈ ഒരു സ്നാക്സ് ഞാൻ ഗസ്റ്റൊക്കെ വരുമ്പോഴേ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പലരും എന്നോട് ഇതിൻ്റെ റെസിപ്പിയും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് സ്നാക്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കുക. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, വയറ് നല്ല ഫുള്ളാവും. ഞാനിപ്പോൾ എന്തായാലും ഇന്ന് രാത്രിയിൽ എനിക്ക് മോക്കും കൂടെ ഉള്ള ഡിന്നർ എന്ന് വേണേൽ പറയാം, അതിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാട്ടിത്തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. നല്ല ശബ്ദം കേൾക്കുന്നില്ല, പുറത്ത് നല്ല മഴയാണ്. ഇന്നലെയൊക്കെ മുംബൈ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി പൊങ്ങി കിടക്കുമായിരുന്നു. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ല, എന്നാലും രാവിലെ തൊട്ട് മഴയാണ്. ഞാൻ കുറേ നേരമായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷേ പറ്റുന്നില്ല. ട്രെയിനിൻ്റെ ശബ്ദം, മഴയുടെ ശബ്ദം എല്ലാം കൂടെ ഒന്നും പറയണ്ട, അതൊക്കെ പോട്ടെ. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നിങ്ങളും ഈ സ്നാക്സ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും അപ്പോഴെപ്പോഴും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ശരി, ഞാൻ സംസാരിച്ചിരുന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ദാ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റോ വൈകുന്നേരത്ത് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പൊട്ടറ്റോ മീഡിയം ടൈപ്പ് രണ്ട് പൊട്ടറ്റോ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മാഗിയാണ്. ഏത് ബ്രാൻഡ് മാഗി ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇത് എനിക്ക് ഒരു പീസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു ഇത് കുറച്ച് ഞാൻ പൊട്ടിച്ചെടുത്തതാണ്. മാഗിയും പൊട്ടറ്റോ ഇതാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കണം. അതിപ്പം ഉരച്ചെടുക്കണമെന്നൊന്നുമില്ല, നിങ്ങളല്ലാതെ തന്നെ ഇതൊന്ന്, പക്ഷെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ തന്നെ ഇത് ഉരച്ചെടുക്കണം. ഇത് നമുക്ക് മിക്സ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ ഇങ്ങനെ നന്നായിട്ട് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, അപ്പോൾ അതായത് 125 ml ഒരു കപ്പ് മൈദയാണിത്. ഇതും കൂടെ ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ ഒരു പിടി ഇതാ മല്ലിയല്ല. ഇനി ഇതാ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരര സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണിത്. ഇതിന് പകരം നിങ്ങൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതി. പക്ഷേ ഇവിടെ മോൾക്ക് ഇഷ്ടമല്ല, അത് കാരണം ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ഇടുന്നത്, മുളക് പൊടിയാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ, ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഒന്ന് ഫ്ലഫി ആയിട്ടൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു എന്താ പറയുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കില്ലേ അതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇത് നല്ല വെള്ളമയമുള്ള പൊട്ടറ്റോ ആണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ടിതൊരു ചപ്പാത്തിയുടെ മാവില്ല അതുപോലെ ആക്കിയെടുക്കാം. നമുക്ക് നിങ്ങൾക്ക് ഒരുപാട് ട്രൈ ചെയ്യാമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിന് നമുക്ക് ഒരമണിക്കൂർ അടച്ചു വയ്ക്കാം, എന്നിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാം. ഓക്കെ, ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കടായി വയ്ക്കാം, എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ നമുക്ക് മാഗിക്കകത്തിട്ടുന്ന മസാലയില്ലേ, ആ മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് മാഗിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ പാക്കറ്റ് വരുന്നില്ലേ, അതുപോലത്തെ ആ ഒരു പാക്കറ്റ് ഒരു മസാലയുടെ അത്രയും മതി. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് ആയി വരട്ടെ. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം, ഒരു 2-3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഓക്കെ, ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് തണുത്ത് കിട്ടണം. ഇതൊരു 1/2 മണിക്കൂറോളമായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടോ. ഇതിന് നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന്, നമുക്കിനി ഈ ആട്ടിയൊരു
മൂന്ന് പീസായിട്ട് ഡിവൈഡ് ചെയ്യാം. മൂന്നോ നാലായിട്ടാക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് വലിപ്പം എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇതിങ്ങനെ വെക്കാം. ഇനി നമുക്ക് നമ്മളിതാ ഈ മാഗി ഇല്ലേ, ഇതും നമുക്കൊരു മൂന്നായിട്ട്, ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ മൂന്നാളല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് ഭാഗമായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇനി നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിനി ഈ ഇത് ഓരോന്നും എടുത്തിട്ട് ഇതിലേക്ക് ഒരല്പം മൈദ തൂകി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. കണ്ടില്ലേ, ഒരുപാട് കട്ടി കുറച്ചും വേണ്ട, എന്നാൽ ഒത്തിരി അങ്ങ് കട്ടിയിലും വേണ്ട, ഒരു മീഡിയം ഇതായിട്ട് ഇതാ. കണ്ടില്ലേ, ഇനി നമുക്ക് നമ്മളിതാ ഇവിടെ മാഗി എടുത്ത് വെച്ചിരുന്നത് അത് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാം, ഇതിൻ്റെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇതാ കണ്ടില്ലേ, അങ്ങനെ മൂന്നെണ്ണം ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം അതനുസരിച്ച് നിങ്ങൾ എടുക്കുക. ഇനി ഇത്ര ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്ര വലുപ്പമാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനി നമുക്കിത് ഒന്നുകിൽ ഡീപ് ഫ്രൈ ചെയ്യാം, ഇല്ലെങ്കിൽ ഷാരോ ഫ്രൈ ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്ത് നമുക്ക് ഈ സാധനം എടുക്കാം. ഞാൻ ഈ മൂന്ന് രീതിയിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഷാരോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഷാരോ ഫ്രൈ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. ഒരു മൂന്നാല് മിനിറ്റ് തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് ഷാരോ ഫ്രൈ ചെയ്തെടുക്കണം. അതാ ഞാൻ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് നമുക്കൊരു തവ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഓയിൽ അത്രയും മതി. നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇത് ഡീപ് ഫ്രൈ ചെയ്യുകയോ ബേക്ക് ചെയ്തെടുക്കണേ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിതൊക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോഴും എനിക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. ഞാനിങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കാറുള്ളത്. അപ്പം ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരുപാടങ്ങ് ഓവർ ചൂടാവരുത് കേട്ടോ. ഓവർ ചൂടായി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഉൾവശം വേഗത്തുമില്ല, പുറകുവശം പെട്ടെന്ന് കരിഞ്ഞും പോകും. അതുകൊണ്ട് ഒരു മീഡിയം ചൂടാകുമ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഒരെണ്ണം കൂടെ ഇതിൽ വയ്ക്കാം. ഇത് ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഹൈയിൽ ഒരിക്കലും ഇട്ടുണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറമെല്ലാം നന്നായിട്ട് മുരിഞ്ഞും കിട്ടും, ഉൾവശം വേകുകയില്ല. അതുകൊണ്ടാണ് കേട്ടോ. പക്ഷെ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, ഇത് നല്ല ടേസ്റ്റാണ് ഈ സംഭവം. ഉണ്ടാക്കാനും അധികം പാടൊന്നുമില്ലല്ലോ, നല്ല എളുപ്പമല്ലേ. അധികം ഇൻഗ്രീഡിയൻസും ഒന്നുമില്ല. എപ്പോഴും മാഗി മാഗി മാത്രം കഴിച്ചാലും അതൊരു രസമില്ലല്ലോ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കൂടെയൊക്കെ ആകുമ്പോൾ ഒരു രസമല്ലേ. ഞാനിതിവിടെ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടൻ മാഗി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് ഫുള്ളൊന്നും കഴിക്കില്ല, ചിലപ്പോൾ ഒരു പകുതി കഴിക്കും. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒരു മൂന്നാല് മിനിറ്റ് ഇത് തിരിച്ചും മറിച്ചിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് വന്നിരിക്കുന്നത് കാണാൻ തന്നെ എത്ര രസമാണ്. എന്തായാലും ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല, ഉറപ്പാണ്. അത് കാരണം എൻ്റെ വീട്ടിൽ പല ഗസ്റ്റുകൾ വന്നിട്ടുള്ളപ്പോഴും ഞാനിതിങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ. നല്ലൊരു സ്നാക്സല്ല ഇത്. ഒരെണ്ണം കഴിച്ചാൽ വയറ് ഫുള്ളാണ്. ഇവിടെ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ദിവസമായിട്ട് നല്ല മഴയുണ്ട് ഇവിടെ. നാട്ടിലും ഇപ്പം നല്ല മഴയല്ലേ. എന്തായാലും നിങ്ങൾ ഇത് ഉണ്ടാക്കുമ്പോൾ സ്നേഹം ഒട്ടും കുറയ്ക്കേണ്ട കേട്ടോ. നല്ല സ്നേഹത്തോടു കൂടി പതുക്കെ പതുക്കെ തിരിച്ചു മറിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കുക. പിന്നെ ഇവർ നല്ല എന്താ പറയുക, മര്യാദയുള്ള ആൾക്കാരാണ് കേട്ടോ. ഇവരധികം എണ്ണയൊന്നും കുടിക്കില്ല. ഇവർക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ.
അത് എണ്ണയൊന്നും കുടിച്ച് വറ്റിക്കുന്ന ആൾക്കാരല്ല ഇവർ. സൈഡ് വേണ്ടേ, അപ്പം നമുക്ക് സൈഡും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചിട്ട് കൊടുക്കാമേ. ഇത് ശരിക്കും കണ്ടാൽ നമ്മുടെ അടയുടെയൊക്കെ ഒരു രൂപമുണ്ടല്ലേ. ഇത് ന്യൂ ജനറേഷൻ അടയാണ് കേട്ടോ, നമ്മുടെ ജനറേഷനിലെ അടയൊന്നും അല്ല. ഇപ്പോഴത്തെ കുട്ടികളുടെ അടയൊക്കെ ഇതാണ്. ദേഹത്തെ കൂടി ഇങ്ങനെ വയ്ക്കാം അല്ലേ, പുള്ളിക്കാരൻ പിണങ്ങും. കണ്ട എത്ര മര്യാദയുള്ള ആൾക്കാരാണ്. അവർ നിർത്തിയപ്പോൾ അവിടെ അങ്ങനെയും നിന്നു. അപ്പം ഇവർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതെടുത്തൊന്നും മാറ്റാം. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഒരു 3 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. ഒരു നന്നായിട്ടൊക്കെ വന്നു, നല്ല കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നണില്ലേ. ഇതാണ് ഇതാ, ഒരെണ്ണയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. എണ്ണ നമ്മൾ ഒഴിച്ചത് അതിനകത്ത് തന്നെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇത്ര എണ്ണ ഒഴിച്ചെങ്കിൽ അത് നന്നായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടത്തുള്ളൂ. അതാണ് ഞാൻ അത്ര എണ്ണ ഒഴിച്ചു കൊടുത്തത്. ഇദ്ദേഹത്തെ കൂടെ നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഇദ്ദേഹം ഒറ്റയ്ക്കായിപ്പോയി, എന്ത് ചെയ്യാണ്. ഇതാ നോക്കൂ, നമ്മുടെ നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉള്ളത് കണ്ടില്ലേ. പുറവശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അകം നല്ല സോഫ്റ്റാണ്, നല്ല പ്ലഫിയാണ്. നോക്കൂ, നല്ല ടേസ്റ്റുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ. ഇതിപ്പോൾ ഞാനും മോളും ഇന്ന് രാത്രിയത്തെ ഞങ്ങളുടെ ഭക്ഷണം ഇതാണ്. ഇത് ഓരോന്ന് കഴിച്ചാൽ ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതെന്താ, ഇത് ന്യൂ ജനറേഷൻ അടയെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോളൂ കേട്ടോ. എന്തായാലും ഇത് നിങ്ങളെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ. ഇതാ കണ്ടില്ലേ. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഫ്രണ്ട്സ് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എന്തായാലും ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെയാണ് ഉണ്ടാക്കി. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഈ മാഗിയുടെ കൂടെ ചീസും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കുക. എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, സംഭവം പൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.